നമസ്കാരം. എൻഎസ്സിന്റെ മലയാളം വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻഎസ്സിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻഎസ്സിന്റെ ഇതുവരെയുള്ള ചില നോട്ടിഫിക്കേഷൻസും അല്ലെങ്കിൽ നിങ്ങൾ അറിയില്ലാത്ത ചില ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ തന്നെ. അപ്പം എല്ലാവരും ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് തോന്നുന്നു, അല്ലേ? നമ്മളും വീട്ടിൽ തന്നെയാണ്. അപ്പം ചെറിയൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചോളൂ, കാരണം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെയാണ്. അപ്പം അതൊന്ന് നിങ്ങളൊന്ന് ക്ഷമിച്ചോളുക. അപ്പം ഇന്ന് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എക്സാം ക്യാൻസൽ ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ്. 2021 ഏപ്രിൽ ബാച്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ് ജൂൺ മാസത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു പരീക്ഷ ഉണ്ടാകുമോ ഇല്ലയോ, നമുക്ക് എന്തായാലും ഡിസിഷൻ 2021 മെയ് 20 അറിയാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് എൻഎസ്സിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിരിക്കുന്നത്. അതിന് തൊട്ട് മുൻപായിട്ട്, അതിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതായത് 2022 ഏപ്രിൽ ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2022 ഏപ്രിൽ ആയിരിക്കും ആ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ വരുന്നത്. അപ്പോൾ ആ ഒരു ബാച്ചിലോട്ടുള്ള അഡ്മിഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പം നോർമൽ ഫീസോട്, അതായത് നോർമൽ രജിസ്ട്രേഷൻ ഫീസോടുകൂടിയാണ് ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊരു പ്രദേശത്തുള്ള ആളുകളാണെങ്കിലും ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാകുന്നതായിരിക്കും. രജിസ്ട്രേഷൻ ചെയ്യാൻ അറിയില്ലാത്തവർക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും, നിങ്ങളിപ്പോൾ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിലും അങ്ങനെയുള്ള സ്റ്റുഡൻസിനൊക്കെ നമ്മുടെ ഭാഗത്തു നമ്മൾ സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ക്ലാസ്സുകൾ വേണോ അല്ലെങ്കിൽ ട്യൂഷൻസ് വേണമെങ്കിൽ നമ്മൾ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ TMA വേണമെങ്കിൽ TMA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗൈഡുകൾ വേണമെങ്കിൽ ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സർവീസുകളും ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ നിങ്ങൾ ഏതൊരു പ്രദേശത്തുള്ളവരാണെങ്കിലും ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ അയ്യോ ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിച്ചാൽ മനസ്സിലാകുന്നുണ്ടോ അല്ല മനസ്സിലാകുമോ എന്നുള്ളൊരു സംശയം നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായിട്ടും തോന്നും. അങ്ങനെയല്ല, ഇത് ഏതൊരു ഏജിലുള്ളവർക്കും ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്ത് SSLC അല്ലെങ്കിൽ +2 കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. അത് 100% ഞങ്ങൾ ഉറപ്പ് പറയുകയാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളിവിടെ LB ടീം, നമ്മളൊരു 9 ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ 9 ടീച്ചേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. നിങ്ങൾക്ക് എന്ത് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ടൈം പറഞ്ഞിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് വന്നിട്ട് ആ ഒരു രീതിയിലൊന്നും അല്ല നമ്മുടെ ക്ലാസ്സുകൾ. നമ്മുടെ ഓഡിയോ വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. അത് നിങ്ങൾക്ക് വാട്സപ്പ്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാകുന്നതായിരിക്കും. അപ്പം താല്പര്യമുള്ളവർക്ക്, അതായത് ഇപ്പം നിങ്ങൾ അഡ്മിഷൻ എടുത്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ നോർമൽ ഫീസോടുകൂടി തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ സെൻറ്ററുകളൊക്കെ പെട്ടെന്ന് ഫില്ലാകും. അതുകൂടാതെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് 200 രൂപ, 400 രൂപ, 700 രൂപ, സൂപ്പർ ഫൈൻ ഇങ്ങനെയായി വരും. അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ഫീസ് നമുക്ക് ഒരു കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത്രയും എമൗണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് തന്നെ ഒരു 3000 സംതിങ് രൂപ വരും. പിന്നെ അഡ്മിഷൻ ഫീസൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ആദ്യം തന്നെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു 4000 അല്ലെങ്കിൽ 5000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ SSLC എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം. നമ്മളെല്ലാ ഹെൽപ്പുകളും നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും. അപ്പം അതാണ് അഡ്മിഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പം ഓൺലൈൻ ക്ലാസ് ആണെന്ന് ഓർത്തിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് 2022 ഏപ്രിൽ ബാച്ച് വിദ്യാർത്ഥികളെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് 2021 ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ സംസാരിക്കാം. അതായത് 2021 ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ക്ലാസ്സുകളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ക്ലാസ്സുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ അഡ്മിഷനും കൺഫേം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ള 2021 ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികളുടെ എല്ലാം അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ട്. രജിസ്റ്റർ നമ്പർ, എൻറോൾമെൻറ്റ് നമ്പർ, കാര്യങ്ങളെല്ലാം അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അഡ്മിഷൻ ഇപ്പോൾ കൺഫേം ആകുന്ന ടൈമാണ്. അപ്പോൾ അവരുടെ അഡ്മിഷൻ എല്ലാം ഓക്കെ ആയി. ഇനി ഇപ്പോൾ അവരുടെ ക്ലാസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് 2021 ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികളുടെ എടുത്തു പറയേണ്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പം നിങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ചിലർ എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട് TMA കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികളുടെ TMA വെക്കേണ്ട സമയമല്ല, അത് വരുമ്പോൾ അല്ലെങ്കിൽ അത് ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അറിയിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി തന്നെ നമ്മളത് ആ ഒരു കാര്യം ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു 2021 ഏപ്രിൽ ബാച്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷ സംബന്ധിച്ചുള്ള വിവരമാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ലൈവ് വരണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം ഭയങ്കര മഴയും അതുപോലെ തന്നെ കറണ്ട് പോകുന്നതും ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ലൈവ് വരാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഡ്രോപ്പ് ആയി പോയി കഴിഞ്ഞിട്ട് അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, എനിക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ലൈവ് വരാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. പിന്നെ
അപ്പൊ നമ്മുടെ പരീക്ഷ അല്ലെ, പരീക്ഷ 2021 ഏപ്രിൽ നടക്കേണ്ട പരീക്ഷയാണ്. അപ്പൊ ഈ കൊറോണ ഇഷ്യൂ മൂലമാണ് അത് ജൂൺ മാസത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പൊ അതിനുശേഷമാണ് നമുക്കൊരു പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നത്. എന്ത്? അതായത് ഈ 2021 ജൂൺ മാസത്തിൽ നടത്താൻ പോകുന്ന ഈ പരീക്ഷയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ COVID-19 എന്നുള്ള ഒരു മഹാമാരിയുടെ ഒരു പ്രതിസന്ധി, ലോകമെമ്പാടി ഒരു പ്രതിസന്ധി നിൽക്കുമ്പോൾ അപ്പം ഈ ഒരു പരീക്ഷ നടത്തുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് വിലയിരുത്തി, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ഫൈനൽ ഡിസിഷൻ, എക്സാം വേണോ അല്ലെങ്കിൽ എക്സാം വേണ്ടയോ അല്ലെങ്കിൽ അത് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണോ, ഇതിനെ കുറിച്ചുള്ള ഒരു ഫൈനൽ ഡിസിഷന് നമുക്ക് 2021 May 20 നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഇവിടെ ഈ പരീക്ഷ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള, ഇപ്പൊ എന്നോട് ചോദിച്ച ചിലർ കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, എന്താണ് മിസ്സിന്റെ അഭിപ്രായം എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്ന എന്താ വെച്ചാല്, ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ആണ് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാല് നമ്മുടെ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഏപ്രിൽ മാസത്തിലായിരുന്നു അല്ലെ. അതായത് 2021 April 13 വരെയായിരുന്നു സൂപ്പർ ഫൈനോടുകൂടി. സൂപ്പർ ഫൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 1500 രൂപയാണ് സൂപ്പർ ഫൈന്, നോർമൽ ഫീസിനോടൊപ്പം 1500 രൂപ സൂപ്പർ ഫൈന്. അപ്പം ആ ഒരു 1500 രൂപ സൂപ്പർ ഫൈനോട് കൂടി 2021 April 13 വരെയായിരുന്നു നമുക്ക് പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത്. അതിനുശേഷം വീണ്ടും ആ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു 2021 April 18 വരെയാക്കി. ശേഷം അതിനുശേഷം April 18 ക്ലോസ് ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം വീണ്ടും സൈറ്റ് ഓപ്പൺ ആയി. അതിനുശേഷം ചില സ്റ്റുഡൻസ് എന്നെ വിളിച്ച് പറഞ്ഞു, മിസ്സേ ഇനിയിപ്പം എക്സാം ഫീസ് അടയ്ക്കാൻ സാധിക്കുമോ 2021 മെയ് മാസം വരെ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. May 15 വരെ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അത് നമ്മുടെ NIOS-ന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതായത് 2021 ഈ ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് 2021 May 15 വരെ ആക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ NIOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പക്ഷേ ഇത് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസിൽ നിന്നാണ്. അതായത് ഹിന്ദുസ്ഥാൻ ടൈംസിൽ അവര് ആ ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നമ്മുടെ ഇവിടെയുള്ള സ്റ്റുഡന്റ് തന്നെ നമുക്ക് ആ ഒരു ന്യൂസ് നമുക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിന്ദുസ്ഥാൻ ടൈമിൽ വന്നിട്ടുള്ള ഈ ഒരു ന്യൂസ്, അതായത് NIOS ബോർഡ് എക്സാം ഫീസ് 2021 May 15 രാത്രി 12 മണി വരെ സ്വീകരിക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളും വെബ്സൈറ്റ് സന്ദർശിച്ചിരുന്നു. ശരിയാണ്, സൈറ്റ് ഓപ്പൺ ആണ്, പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇനിയും പരീക്ഷ ഫീസ് അടയ്ക്കാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാനുള്ള ഒരു അവസരമാണ്. അപ്പം ഇവിടെ നമുക്ക്, അതായത് നമുക്കൊരു വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒന്നെങ്കിൽ NIOS ബോർഡ് എക്സാം ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു പരീക്ഷ ഫീസ് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ, അതായത് ഇനിയും കുട്ടികൾ ആരെങ്കിലും പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ഉണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. 2021 May 15 വരെ വീണ്ടും അവർക്ക് അവസരം കൊടുത്തിരിക്കുകയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും പരീക്ഷ ഫീസ് അടച്ചോളുക എന്നുള്ള രീതിയിൽ. അപ്പം ഇവിടെ നമുക്ക് അങ്ങനെയും സങ്കല്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും ആശ്വസിക്കാം, വേണമെങ്കിൽ എക്സാം ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതാവാം ചിലപ്പം ഫീസ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് NIOS ബോർഡ് തന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇവിടെ NIOS ബോർഡ് എക്സാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും പാസ്സായി പോകും എന്നുള്ളൊരു സംശയം വിദ്യാർത്ഥികൾ വീണ്ടും ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഇത് ആദ്യത്തെ തവണ ഒന്നും അല്ല. എക്സാം ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ തന്നെ ഇത് ആദ്യത്തെ തവണയല്ല. കാരണം ഈ കൊറോണ ഇഷ്യൂ വന്ന സമയത്ത് തന്നെ എക്സാം ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തവണ അല്ലെ. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് നിങ്ങൾക്കറിയാം എപ്രകാരമായിരുന്നു അതിൻ്റെ മാർക്ക് വന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് ഓൾഡ് സ്റ്റുഡൻസിനാണെങ്കിൽ അവരുടെ മുൻപ് എഴുതിയ മാർക്ക്, അതായത് ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ട് ആ സർക്കുലറിൽ ഏതൊക്കെ രീതിയിലാണ് വിദ്യാർത്ഥികൾക്ക് മാർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ NIOS വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ തന്നെ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നോട്ടിഫിക്കേഷൻ തന്നെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതിയ സ്റ്റുഡൻസിന്, ഫ്രഷായിട്ട് എഴുതുന്ന സ്റ്റുഡൻസിന് മാർക്ക് ഇടാനായിട്ട് വേറെ സോഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ TMA ബേസിലാണ് അവർക്ക് മാർക്ക് ഇടുന്നതെന്നുള്ള രീതിയിലാണ് പബ്ലിഷ് ചെയ്തത്. അപ്പൊ ആ ഒരു രീതിയിലാണ് കുട്ടികളെ പാസ്സാക്കി വിടുകയും ചെയ്തത്. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ കൊറോണ ഇഷ്യൂ നിൽക്കുന്നത് കൊണ്ട് ഈ 2021 ഏപ്രിൽ ബാച്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ക്യാൻസൽ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ജൂൺ മാസത്തിലെ പരീക്ഷ എന്ന് പറയുന്നത് July ആക്കാനായിട്ടും ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ അവർ വിശകലനം ചെയ്തിട്ട്, അല്ലെങ്കിൽ NIOS ബോർഡുകാർ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും കൂടെ ചിന്തിച്ച് ഇപ്പോഴത്തെ ഈ ലോകമെമ്പാടും ഈ COVID-19 എന്ന മഹാമാരി സ്പ്രെഡ് ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു ഫൈനൽ ഡിസിഷൻ ആയിരിക്കും NIOS ബോർഡ് 2021 May 20 എടുക്കുന്നത്.
എടുക്കുന്നത്. അപ്പോൾ അതുവരെ വിദ്യാർത്ഥികളെ വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ആരും എക്സാം ക്യാൻസൽ ചെയ്യും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടില്ല, ചാൻസ് എന്നുള്ള രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ. ചാൻസ് ഉണ്ടെങ്കിൽ, അതായത് ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും മാർക്ക് പ്രൊവൈഡ് ചെയ്യുക, കാര്യങ്ങളെല്ലാം NIOS ബോർഡ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ക്യാൻസൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആ എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഒന്നെങ്കിൽ ജൂൺ മാസത്തിൽ പരീക്ഷ ജൂലൈ മാസത്തിലേക്ക് ആക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ TMA കാര്യം നിങ്ങൾ ചോദിക്കുന്നു, TMA സബ്മിറ്റ് ചെയ്യുന്നിപ്പോൾ എക്സാം ഇല്ലെങ്കിൽ മിസ് ക്യാൻസൽ ചെയ്താലോ, TMA സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഒരുപാട് വിദ്യാർത്ഥികൾ TMA സബ്മിറ്റ് ചെയ്യാത്ത കുട്ടികളുണ്ട്. അത് എന്തുകൊണ്ടാണ് അവർ TMA സബ്മിറ്റ് ചെയ്യാതെ ഇരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം നമ്മൾ NIOS സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് അതായത് അറിയുമ്പോൾ തന്നെ നമ്മൾ യൂട്യൂബിൽ ചാനലിൽ നമ്മൾ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ NIOS കേരള NIOS 2020 എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് തന്നെ ഉണ്ട്, അതിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇത് അറിയാതെ അത്രയും നാൾ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് ഈ ലാസ്റ്റ് നിമിഷത്തിൽ TMA വെച്ചിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക മിസ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത് എനിക്കറിയില്ല. അതുപോലെ തന്നെ പരീക്ഷ ഫീസ് ഇതൊക്കെ അടയ്ക്കാത്ത ആളുകൾ ഇനിയും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ TMA സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ, TMA വെക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുക ഏത് സ്റ്റഡി സെൻറ്റർ വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം കൊറോണ ആയതുകൊണ്ട്, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് AS സ്റ്റഡി സെൻറ്ററൊക്കെ ക്ലോസ്ഡ് ആണ്. സോ നമ്മൾ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ TMA എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഈ ഒരു TMA സബ്മിറ്റ് ചെയ്യേണ്ടത് January 31 ആയിരുന്നു. അതിനുശേഷം കൊറോണേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ചില സ്റ്റഡി സെൻ്ററുകാർ February 15, February 16 ആ ഒരു ഡേറ്റിലൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും കുട്ടികൾ TMA സബ്മിറ്റ് ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊരു സാഹചര്യം വന്നപ്പോഴാണ് TMA അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പം നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെയുള്ള എന്താ ചിലർ വിചാരിക്കുന്നത് NIOS ബോർഡാണ് എന്തെങ്കിലും ആവാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത്, അപ്പം അങ്ങനെയല്ല കാര്യങ്ങൾ. അതിൻ്റെ കറക്റ്റ് ടൈമിംഗ് ഉണ്ട്, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ചിലർ ചോദിക്കുന്നുണ്ട് 2022 April അഡ്മിഷന് അല്ലെങ്കിൽ ആ ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ ആണെങ്കിൽ മിസ് ആ ഒരു ടൈമിൽ ഇപ്പോഴാണ് അതിൻ്റെ അഡ്മിഷൻ എടുക്കുന്നത്, അതെന്താണ് അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് April 22 ആദ്യം പരീക്ഷ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കത് പഠിക്കണ്ടേ, +1 ഉം +2 ഉം കൂടെ ഒന്നിച്ച് നമുക്ക് NIOS ബോർഡിൽ അല്ലേ. അപ്പോൾ അത് പഠിക്കാനുള്ളൊരു സാഹചര്യം വേണ്ടേ, അല്ലെങ്കിൽ ആ സമയം വേണ്ടേ? അപ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ നമുക്കാണെങ്കിൽ നമ്മുടെ അഡ്മിഷൻ കൺഫേം ആകണം, അതിൻ്റെ അസൈൻമെൻറ്റും പ്രൊജക്റ്റും വെക്കണം, അതിൻ്റെ ഒക്കെ ഓരോ ടൈമിംഗ് ഉണ്ട്, പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് പ്രാക്ടിക്കൽ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അക്കാദമിക് പരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ചിന്തിക്കാതെ വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മളിപ്പോൾ ഒരു കാര്യം നിങ്ങൾ വിചാരിക്കും, ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന സ്റ്റുഡൻസ് മാർച്ചിൽ പരീക്ഷയാന്ന് പറഞ്ഞിട്ട് മാർച്ച് മാസത്തിൽ പോയി അഡ്മിഷൻ എടുക്കുമോ? ഇല്ല, അവർക്ക് ഒരു ഒരു വർഷം വരുന്നുണ്ട് അല്ലേ. ജൂൺ മാസത്തിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെ ജൂലൈ മാസത്തിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അക്കാദമിക് പരമായിട്ട് കാര്യങ്ങളുണ്ട്, അതിനുശേഷമാണ് പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടാണ് മാർച്ച് മാസത്തിൽ പരീക്ഷ വരുന്നത്. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. നമുക്കിപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ പരീക്ഷ വരുന്നത് 2022 April. പക്ഷെ പറയുമ്പോൾ 2022 April ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഒരു അഡ്മിഷൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പരീക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പല എടുത്തുനിന്നും പല ന്യൂസുകൾ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയുന്നതെന്ന് പറയുന്നുണ്ട് ചിലർ. അതെന്തുകൊണ്ടെന്നാൽ ചില വിദ്യാർത്ഥികൾ ഇതൊന്നും അറിയുന്നില്ല, ചില വീഡിയോസൊക്കെ കണ്ടിട്ടാണ് അവർ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഒക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു റിസൾട്ടും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, അതായത് നമ്മുടെ March 16 2021 March 31 വരെ നടത്തിയിരുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ്റെ ഒക്കെ റിസൾട്ട്, അതുപോലെ തന്നെ NIOS എന്താണ് January-February മാസത്തിൽ നടത്തിയിട്ടുള്ള RW റിസൾട്ട്, ഇതൊക്കെ NIOS വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചു. ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഒന്നും ഇപ്പോൾ നടത്തുന്നില്ല, ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൂടാതെ നമ്മുടെ Stream 1 ബ്ലോക്ക് ഒരു, അതായത് 2021 ഈ ഒരു 2021 വർഷത്തിലെ അഡ്മിഷനൊക്കെ ക്ലോസ് ആണ്. 2021 ഒക്ടോബർ ബാച്ചിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്തത് നമ്മുടെ 2021 March 31 അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. പ്രധാനമായിട്ട് നമ്മുടെ എക്സാമിൻ്റെ കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. 2021 ജൂൺ മാസത്തിൽ പരീക്ഷ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് എന്തായാലും 2021 May 20 അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നെങ്കിൽ എക്സാം ക്യാൻസൽ ചെയ്യാം എന്ന് പറയുന്നത് വളരെയധികം അതിൻ്റെ ഒരു എന്താണ് ശതമാനം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. എങ്കിലും അതോടൊപ്പം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ക്യാൻസൽ ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിച്ചിരിക്കേണ്ട, നിങ്ങൾ പഠിക്കുക. ആ ഒരു 20 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താണ് NIOS ബോർഡിൻ്റെ
ഡിസിഷൻ എന്നുള്ളത് നമുക്ക് അന്നറിയാനായിട്ട് സാധിക്കും. അപ്പം NIOS നെ സംബന്ധിച്ചുള്ള പുതിയ ഇൻഫർമേഷൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.